പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ബ്രെഡും പുഴുങ്ങിയ മുട്ടയും അതുപോലെ കുറച്ച് റവയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഒരു മുട്ട നാല് പീസായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് വൈറ്റ് ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം നമുക്കൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അൽപ്പം ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ ഒത്തിരി മസാലകളൊന്നും ചേർക്കുന്നില്ല ഇതിൽ വളരെ കുറച്ച് മസാലകൾ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് നമ്മുടെ ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ബ്രെഡിൻ്റെ പീസുകളൊന്ന് മുക്കി എടുക്കാം എന്നിട്ട് അതിലുള്ള വെള്ളം മുഴുവൻ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കളയണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെഡ് നമുക്ക് റോൾ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇത് നമ്മൾ ബ്രെഡെല്ലാം അങ്ങനെ നനച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് കൂടിയും വെക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മടക്കിയിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡും നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കാം നനഞ്ഞ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് മൂന്ന് സൈഡും നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റവ ആവശ്യമുണ്ട് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത റവ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബ്രെഡിന്റെ പീസുകൾ ഇതിൽ നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കണം എല്ലാ സൈഡിലും റവയൊന്ന് പറ്റി പിടിച്ചിരിക്കണം ഇപ്പം ഈ ബ്രെഡിലുള്ള എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഈ റവ നന്നായിട്ട് വലിച്ചെടുത്തോളും മാത്രമല്ല നന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഫ്രയിങ് പാനിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് ഈ റോളുകളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം അധികം സമയമൊന്നും എടുക്കില്ല വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും വൺ സൈഡ് ബ്രൗൺ കളർ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി എണ്ണ കുടിക്കില്ല നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറും ഇത് നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ പുറംഭാഗം ഇരിക്കുക ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ബ്രെഡും മുട്ടയും റവയും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു താങ്ക്